عليه وسلم تنقل برنو حرام إن سنباد سلتهم ملي حرام إن سنباد مار فلشايا محمد رسول الله صلى الله عليه وسلم إنتان فلشا انك اتولو أن عائشة رضي الله عنها عائشة بيبي رضي الله عنها ريبورت سيئيان قال مهدي برنو قال رسول الله صلى الله عليه وسلم رسول الله برنو إذا باع الرجل والدرهم بالدرهمين ولا على أورو درهمين رند درهمين بيلپن نڑتيا أورو روپيك رند روپيك بغر ما يران بيلپن نڑتيا دينار بالدينارين كل دينارين رند روپيك بغر ما يران بيلپن نڑتيا فقد رابا أمن فلش مامي منان فإذا عمل شيئا من الحيرة إنالو إذا نير نير نڑتاد تندر بنمائي لترست ماكان ويندي بلن تندر ومن بريوغي تالو فقد رابا أمن ريب مامي منان فلش مامي منان وخاذ الله عز وجل الله إذا فرنجا فو أدني إدر سيانة غلندا عند فرنجا بمريما أهل الله بيع وحرم الربا إنما البيع مثل الربا കച്ചവടവും പലിശയുമൊക്കെ ഒരുപോലെ തന്നെ ഒരുപോലെ തന്നെയാണ് അവർ പറഞ്ഞ ബാലിശമായ വാദമായിരുന്നുവത് ഒരാൾ പത്ത് റുപ്യയുടെ ഒരു വസ്ത്രം അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങിച്ചു കൊണ്ടുവന്നു ഇരുപത് റുപ്യക്ക് അയാൾ വിൽക്കുന്ന പോലെ തന്നെയല്ലേ പത്ത് റുപ്യയെ പതിനഞ്ച് റുപ്യക്ക് വിൽപ്പന നടത്തൽ എന്നവർ പറഞ്ഞു അതുകൊണ്ട് മറ്റത് വസ്തുവിന്റെ കച്ചവടമാണ് ഇത് പണത്തിന്റെ കച്ചവടമാണ് എന്ന് അല്ലാഹു പറയുകയാണ് കച്ചവടം അല്ലാഹു ഹലാലാക്കുകയും പലിശ അല്ലാഹു ഹറാമാക്കുകയും ചെയ്തു വന്ന് അല്ലാഹു അസ്സ വജയ പലിശ ഹറാമാണ് പലിശ നിഷിദ്ധമാണ് അതായത് ഒരാൾക്ക് പതിനായിരം ഉറുപ്പിക ആവശ്യമുണ്ട് അയാൾക്ക് പതിനായിരം ഉറുപ്പിക ഒരാൾ സഹായിക്കുന്നു പന്ത്രണ്ടായിരം തിരിച്ചു തരണം എന്ന വ്യവസ്ഥയോടെ പലിശയാണത് അതാണ് പലിശ അതാണ് ഒരു ദിർഹമിനെ രണ്ട് ദിർഹമിനെ വിൽക്കുക എന്ന് പറഞ്ഞ റസൂലിനെ പരിചയപ്പെടുത്തി തന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം പലിശയാണ് അതേപോലെ അതുപോലെ അതുപോലെയുള്ള കച്ചവടം തന്ത്രപരമായി നടത്തുക ഇന്നൊരു കച്ചവടം ഗൾഫ് നാടിലൊക്കെ നിലവിലുണ്ട് എന്ന് എനിക്കറിയാൻ കഴിഞ്ഞു എന്റെ ചില സഹോദരങ്ങൾ പറഞ്ഞു ഒരാൾക്ക് പതിനായിരം ഉറുപ്പിക ആവശ്യമുണ്ട് ശ്രദ്ധിച്ചു ഒരാൾക്ക് പതിനായിരം ഉറുപ്പിക ആവശ്യമുണ്ട് ഒരാളോട് പലിശ ചോദിച്ചു അയാൾ പലിശ കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ അയാൾക്ക് പതിനയ്യായിരം തിരിച്ചു കിട്ടണം അത് നേരെ നേരെ പറഞ്ഞാൽ പലിശയാകുമെന്ന് കരുതിയിട്ട് എന്തു പറയാൻ അയാളുടെ അടുത്ത് കുറേ സാധനങ്ങളുണ്ടാവും ആരോട് ഈ പലിശ ആവശ്യമുള്ളയാണല്ലേ ആവശ്യപ്പെട്ടത് ആരോടാണോ അയാളുടെ അടുത്ത് സാധനങ്ങളുണ്ടാവും അയാൾ ഈ സാധനം ഈ പലിശ ചോദിച്ചയാൾക്ക് അയാളുടെ അടുത്തുള്ള എന്തെങ്കിലും ഒരു സാധനം അയാൾ പതിനയ്യായിരം ഉറുപ്പികൾക്ക് വിൽപ്പന നടത്തുന്നത് പതിനയ്യായിരം ഉറുപ്പികൾക്ക് പൈസ ആവശ്യപ്പെട്ടയാൾക്ക് വിൽപ്പന നടത്തുന്നു എന്നിട്ടോ ഈ പൈസക്ക് ആവശ്യമുള്ളയാൾ പിന്നെ ആ സാധനം എന്ത് ചെയ്യുന്നറിയാം ഇയാൾക്കല്ല തിരിച്ചു പോക്കും പതിനായിരം ഉറുപ്പികൾക്ക് അപ്പൊ ഇയാൾ ഇയാൾക്ക് എന്ത് ചെയ്യും പതിനായിരം ഉറുപ്പിക കൊടുക്കും മറ്റേ ആളാണെങ്കിൽ ആദ്യത്തെ വിൽപ്പന ആ ആദ്യത്തെ വിൽപ്പനക്ക് പൈസ കൊടുക്കാൻ അവധി നിശ്ചയിച്ചിട്ടുണ്ടാവും ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഇയാൾക്ക് ഇപ്പൊ പൈസ കിട്ടലാണ് ആവശ്യം അതുകൊണ്ട് ഈ മുതലാളിക്ക് തന്നെ ഈ സാധനം പതിനായിരം ഉറുപ്പികൾക്ക് വിറ്റത് കൊണ്ട് അപ്പൊ തന്നെ അയാൾക്ക് പൈസ കൊടുക്കും അപ്പൊ എന്തായി ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഈ പതിനായിരം ഉറുപ്പിക തിരിച്ചു കൊടുക്കുമ്പോൾ അയാൾ പതിനയ്യായിരം ഉറുപ്യ കൊടുക്കണം പലിശ തന്നെയാണ് തന്ത്രപരമായി പലിശയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക അതും പലിശ തന്നെയാണ് അത് റസൂലുള്ള പറഞ്ഞത് അതിനെ വല്ല തന്ത്രം പ്രയോഗിച്ചാലും അവനും പലിശ വാങ്ങിയവൻ തന്നെയാണെന്ന് ഹബീബായി നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കും എന്റെ സഹോദര ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്താണെന്നറിയോ പലിശ പാടില്ല എന്നാണ് ലോകം അത് അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്കാണ് ലോകത്തിന്റെ പോക്ക് ലോകം അതാണ് ലോകത്തിന് ഏറ്റവും നല്ല സാമ്പത്തിക നയമെന്ന് ലോകം അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നു ഇസ്ലാം പറയുന്നത് എന്താ പൈസ ആവശ്യമുള്ളൊരു വ്യക്തി വന്നാൽ എന്റെ അടുത്ത് പൈസ ഉള്ളവന്റെ അടുത്ത് പൈസ ആവശ്യമില്ലാത്തൊരു വ്യക്തി വന്നാൽ അയാൾക്ക് കടം കൊടുക്കണം ഇസ്ലാം അതാ പറഞ്ഞത് കടം കൊടുക്കാൻ അല്ലാഹു പ്രേരിപ്പിച്ചിട്ടുണ്ട്
ഒരാൾ കുടുങ്ങിയ അവസ്ഥയിൽ അയാൾക്ക് കടം കൊടുത്താൽ പണമുള്ളവൻ പണമില്ലാത്തവന് കടം കൊടുത്താൽ തന്റെ സഹോദരനെ അവൻ സഹായിച്ചതുകൊണ്ട് അല്ലാഹുവിന്റെ സഹായം അവൻ ഉണ്ടാകുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പണം കയ്യിൽ ബാങ്കിൽ ബാലൻസ് ഉള്ളവൻ ചെയ്യേണ്ടത് പണം ഉപയോഗിക്കേണ്ട വേറെ വഴിയാണത്, കടം കൊടുത്ത് സഹായിക്കുക, പലിശ ചോദിക്കരുത്. പക്ഷേ ഈ കടം ലഭിച്ചയാള് കടം പറഞ്ഞ അവധിക്ക് കടം വീട്ടണം. ശ്രദ്ധിക്കണോട്ടോ, ഞാൻ ചില വിഷയമാണ് പറയുന്നത്, നമ്മുടെ ഇടയിലുള്ള ചില വിഷയം. ഞാൻ ചരിത്രത്തിലേക്ക് മാത്രം ഇറങ്ങിയാൽ ചില വിഷയങ്ങളൊന്നും പറയാൻ കഴിയില്ല എന്ന് കരുതിയിട്ട. അയാൾ കടം വീഴ്ത്തണം, കടം വീഴ്ത്താതിരിക്കരുത്. കടം വീഴ്ത്താത്ത ഒരാൾ മരണപ്പെട്ടാൽ ശ്രദ്ധിച്ചോളൂ, ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടം വീഴ്ത്താത്ത ഒരാൾ മരണപ്പെട്ടാൽ തുറന്ന് അയാളുടെ പേരിൽ മയ്യത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നില്ല. കടമുള്ള ആളുടെ മേൽ രണ്ടാളുകളുടെ പേരിൽ മയ്യത്ത് നമസ്കരിക്കാനുള്ള അവകാശം അല്ലാഹു ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയിട്ടില്ല. ഒന്ന് കടമുള്ള ആളാൻ അയാൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി മരണപ്പെട്ടയാളാണെങ്കിലും കടം വീഴ്ത്താതെ അയാളുടെ മേൽ മയ്യത്ത് നമസ്കരിക്കരുതെന്ന്. കാരണം മയ്യത്ത് പുറത്തു കൊടുക്കാൻ ദുആ ചെയ്യരാ, നബിയെ കടം വീഴ്ത്താത്ത ആൾക്ക് പുറത്തു കൊടുക്കാൻ ദുആ ചെയ്യരുത് എന്ന് ഹബീബായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു കൽപ്പിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എത്ര ഗൗരവമുള്ള വിഷയമാണിത്, എത്ര ഗൗരവമുള്ള വിഷയമാണ്. ഈ വിഷയത്തിൽ വളരെ അലംഭാവം കാണിക്കുന്നവരായി നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുകയാ. കടമുണ്ടോ, ഒരു സെക്കൻഡ് നേരത്തെ അത് വീട്ടാൻ കഴിയുമോ അത് വീട്ടണം. കടമുണ്ട്, ആരാനോടൊക്കെ കടം വാങ്ങിയിട്ടുണ്ട്, എന്റെ കയ്യിൽ ഇഷ്ടംപോലെ സ്വത്തുണ്ട്, എന്നിട്ട് വീടിന്റെ പണിയാങ്ങനെ അർജന്റായിട്ട് നടത്താം. കടം അവിടെ ബാക്കി പെണ്ണയാ, കവർ കടം അവിടെ ബാക്കി വെച്ചുകൊണ്ട് ഇവൻ മണിമാളികകൾ പൊട്ടിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനേറെ വീടെടുക്കാൻ വേണ്ടി ബാങ്കിൽ പോയി പലിശക്ക് പണം വാങ്ങാറില്ലേ? എന്റെ പിലാറ്റങ്ങൾ നടത്താൻ, തന്റെ കുടുംബത്തിലുള്ള അവരോടുള്ള മര്യാദ കാണിക്കാൻ വേണ്ടി നിന്റെ സ്വർണം ബാങ്കിൽ കൊണ്ടുപോയി വെച്ച് മാസാമാസം പലിശക്ക് പണം കൊടുത്തിട്ട് നീ പൈസ വാങ്ങാറില്ലേ? ശ്രദ്ധിച്ചോളോ, റസൂലുള്ളയാണ് പറയുന്നത്, ഞാനല്ല. ആഖിറുൽ റിബാ, പലിശ വാങ്ങുന്നവൻ, വമൂക്കിലുഹോ, പലിശ കൊടുക്കുന്നവൻ, വാങ്ങുന്നവൻ മാത്രമല്ല പലിശ കൊടുക്കുന്നവൻ, പലിശക്ക് വേണ്ടി എഴുതുന്നവൻ, പലിശക്ക് വേണ്ടി എഴുതുന്നവൻ, പലിശയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവൻ എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. വകാതിബുഹോ വശാഹിദുഹോ, പലിശക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നയാൾ കൊല്ലവും പിന്നാർ, യാതൊരു അപ്പീലുമില്ല, രണ്ടാമതൊരു വർത്തമാനമില്ല, കൊല്ലവും പിന്നാർ, എല്ലാവരും നരകത്തിലാണെന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടോളൂ, ഞാൻ നിങ്ങൾക്കൊരു സംഭവം പറഞ്ഞു തരാം. മഹാനായ സമറത്ത് ബിനു ജുന്ദുബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്നഹു ഖാൽ, ശ്രദ്ധിക്കണം, ഒരുപാട് വിഷയം ബാങ്കുമായി ബന്ധപ്പെട്ടതുണ്ട്, പലിശയുമായി ബന്ധപ്പെട്ട് വരാറുണ്ടല്ലോ. മകളെ കല്യാണം കഴിക്കാൻ 100,000 ചോദിച്ചോ, ഈ യുവാവിനറിയാം പിതാവിനത് കൊടുക്കാൻ കഴിയില്ല, ഇവൻ അവന്റെ പറമ്പിന്റെ ആധാരം ബാങ്കിൽ കൊണ്ടുപോയി വെച്ചിട്ടാണോ നിനക്കൊരു 100,000 തന്നത്, നീ 100,000 നിന്റെ വയറിലേക്ക് ഇറക്കുന്നത് നരകത്തിന്റെ തീക്കത്തയാണ്. നീ മാത്രമല്ല, നീ രാത്രി കാരണമായി ആ കുടുംബക്കാർ പലിശ വേണ്ടി വന്നില്ലേ, നീയും അവരോട് കൂടെ ഉണ്ടാകും നരകത്തിൽ നിന്ന്. ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ, പലിശ വളരെ ഗൗരവമുള്ള സംഗതിയാണ്, പലിശ വളരെ ഗൗരവമുള്ള സംഗതിയാണ്. നിങ്ങൾ എന്നോട് ചോദിക്കും, അപ്പൊ പലിശ നടത്തുന്ന സ്ഥാപനവുമായി സഹകരിക്കലോ, അതിന്റെ ഡയറക്ടറാകലോ, അതിന്റെ ആളാകലോ, മുഴുവൻ തെറ്റാണ്, പടച്ചറപ്പിന് പേടിയുണ്ടോ, അതിൽ നിന്ന് മാറിയുള്ളോ? ഹബീബായി നബിയാണ് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് എന്നോട് ആർക്ക് വെറുപ്പുണ്ടായാലും പ്രശ്നമല്ല, ദീനാണ് ഈ പറയുന്നത്, ദീനാണ് ഈ പറയുന്നത്, ദീനാണ് ഈ പറയുന്നത്. പലിശക്ക് വേണ്ടി എഴുതുന്നവൻ വശാഹിദുഹോ വകാതിബുഹോ വശാഹിദുഹോ, അതിനുവേണ്ടി സാക്ഷി നിൽക്കുന്നയാള് പോലും പിന്നാ നരകത്തിലാണ് നബിയുന റസൂലുള്ളാഹി
അലൈഹി വസല്ലം പലിശയെ വളരെ ഗൗരവമായാണ് ഇസ്ലാം കാണുന്നത്. ഇന്നല്ലദീന യഖുലൂന റിബ അല്ലദീന യഖുലൂന റിബ ലാ യഖൂന ഇല്ല കമാ യഖൂൽ ലദീ യതഹബ്ബതുഹു ശൈത്താനു മിനൽ മസ്സ്. പലിശ തന്ന ആളുകൾ ഖബറുകളിൽ നിന്ന് മഹ്ശറിലേക്ക് എഴുന്നേറ്റ് വരുന്നത് നാളെ ആളുകളാണല്ലോ.